പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണ നേരിട്ട അച്ഛനും മകളും ഹൈക്കോടതി അനുവദിച്ച നഷ്ടപരിഹാരത്തിന്റെ ഒരു പങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ഒരു പങ്ക് ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നൽകുമെന്നും തോന്നക്കൽ സ്വദേശി ജയചന്ദ്രൻ പറഞ്ഞു. 8 വയസ്സുകാരിയുടെ നീതിക്കായുള്ള പോരാട്ടത്തിൽ കിട്ടിയ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകരുതെന്നും ജയചന്ദ്രൻ ആവശ്യപ്പെടുന്നു. പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണയ്ക്ക് വിധേയയായ 8 വയസ്സുകാരിക്ക് 1.5 ലക്ഷം രൂപ നൽകണം എന്നാണ് ഹൈക്കോടതി ഉത്തരവ്. പണത്തിന് വേണ്ടിയല്ല, മകളുടെ നീതിക്കായാണ് പോരാടിയതെന്ന് വിശദീകരിച്ചാണ് ജയചന്ദ്രൻ കിട്ടുന്ന പണം എങ്ങനെ ചെലവിടുമെന്ന് പറയുന്നത്. ഈ 1.5 ലക്ഷം രൂപ അവരൊരു അപ്പീല് പോവാതെ നമുക്ക് ആ പൈസ തരുകയാണെങ്കിൽ ഒരു ഭാഗം എൻ്റെ മോളെ പേർക്കും, ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും, പിന്നെ ഒരു ഭാഗം ആദിവാസി കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. 8 വയസ്സുകാരിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകില്ല എന്നാണ് പ്രതീക്ഷ. പോവല്ലേ എന്നുള്ള ഒരു ഇത് 8 വയസ്സുകാരിയെ കുട്ടിയുടെ ഇനിയെങ്കിലും നീതി കാണിക്കുക എന്നാണ് ഞാൻ സർക്കാരിനോട് പറയുന്നത്. 4 മാസത്തെ പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടായത്. നഷ്ടപരിഹാരത്തിന് പുറമെ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പരസ്യ വിചാരണ നേരിട്ട 8 വയസ്സുകാരിയെ ഇപ്പോഴും കൗൺസിലിംഗിന് വിധേയമാക്കുന്നുണ്ട്. ഓരോ ദിവസവും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ജയചന്ദ്രനാണ് കോടതി ഉത്തരവ് പ്രകാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന 1.5 ലക്ഷം രൂപയുടെ 2 ഭാഗവും സമൂഹ നന്മയ്ക്ക് വേണ്ടി നൽകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. മനു സിദ്ധാർത്ഥിനൊപ്പം തോന്നക്കിൽ നിന്നും എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.